ISL ഏറ്റവും മികച്ച പരിശീലകൻ ആര്? ഇക്കാര്യം ഏതൊരു ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരോട് ചോദിച്ചാലും ആദ്യം പറയുക സ്പാനിഷ് പരിശീലകൻ സെർജോ ലൊബേറയുടെ പേരായിരിക്കും. കഴിഞ്ഞ സീസണിൽ മുംബൈ സിറ്റി എഫ് സിയെ ചാമ്പ്യന്മാരാക്കിയ സെർജോ ലൊബേറ നിലവിൽ ഇന്ത്യൻ ഫുട്ബോൾ വിട്ടു പോയിരിക്കുകയാണ്. ഇക്കാര്യം മുംബൈ സിറ്റി എഫ് സി തന്നെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ത്യൻ ഫുട്ബോൾ ഒന്നടങ്കം ഈ വാർത്ത നെട്ടലോടെയാണ് കേട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് പകരക്കാരനായി കഴിഞ്ഞ സീസണിൽ മെൽബോൺ സിറ്റി എഫ് സിയുടെ അസിസ്റ്റന്റ് പരിശീലകനായിരുന്ന ഇംഗ്ലീഷ് ഫുട്ബോൾ മാനേജർ ഡെസ് ബക്കിൻഹാമിനെ ടീമിലെത്തിച്ചിട്ടുണ്ട്. നിലവിൽ ഡെസ് ബക്കിൻഹാമിനെ മുംബൈ സിറ്റി എഫ് സി 2 വർഷത്തെ കോൺട്രാക്ടിലാണ് ടീമിലെത്തിച്ചിരിക്കുന്നത്. ISL വിന്നേഴ്സ് ഷീൽഡും ISL കിരീടവും ഒരേ സീസണിൽ നേടുന്ന ആദ്യ ക്ലബായി കഴിഞ്ഞ സീസണിൽ മുംബൈ സിറ്റി എഫ് സിയെ സെർജോ ലൊബേറ മാറ്റിയിരുന്നു. എ ലീഗ് ക്ലബ് മെൽബോൺ സിറ്റി എഫ് സിക്കൊപ്പം അവരുടെ അസിസ്റ്റന്റ് പരിശീലകനായി പാട്രിക് കിസ്നോർബക്ക് കീഴിൽ എ ലീഗ് പ്രീമിയർഷിപ്പും എ ലീഗ് ചാമ്പ്യൻഷിപ്പും 2 തവണ നേടാൻ അദ്ദേഹത്തിനായിരുന്നു. എ ലീഗ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പരിശീലകനാണ് ഡെസ് ബക്കിൻഹാം. അദ്ദേഹത്തിന്റെ 31-ാം വയസ്സിൽ ഇതിനു മുമ്പ് വെല്ലിംഗ്ടൺ ഫിയോണസിന്റെ പരിശീലകനായി ചാർജ് ഏറ്റെടുത്തിരുന്നു. ന്യൂസിലൻഡ് അണ്ടർ 20 ടീമിനെ ഇദ്ദേഹം 2019 ഫിഫ അണ്ടർ 20 വേൾഡ് കപ്പിൽ റൗണ്ട് ഓഫ് 16 വരെ എത്തിച്ചിരുന്നു. കൊളംബിയക്കെതിരെ പെനാൾട്ടി ഷൂട്ടൌട്ടിലാണ് ന്യൂസിലൻഡിന് പുറത്തു പോകേണ്ടി വന്നത്. അതുപോലെ 2020 കോച്ച് ഓഫ് ദി ഇയറായി ന്യൂസിലൻഡ് ഫുട്ബോൾ അവാർഡ് ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. എന്തായാലും മുംബൈ സിറ്റി എഫ് സിയിൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാനാകുമെന്ന് കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.